നമസ്കാരം. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നൊരു വാക്കുണ്ട്. ഇവിടെ CPM പ്രവർത്തനവും അങ്ങനെ തന്നെ ആവുകയാണ്. അനുപമയുടെ കുഞ്ഞിനെ തപ്പുന്ന വിഷയത്തിൽ അനുപമയുടെ കുഞ്ഞിനെ തിരികെ കിട്ടാൻ അവർ അതിശക്തമായിട്ടുള്ള സമര നയങ്ങളിലേക്ക് പോകുമ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ അവർ പറയുന്നത് ഈ വിഷയത്തിൽ അവർ ഇരയോടൊപ്പമാണ് എന്നാണ്. ഈ ഇരയാകേണ്ടി വന്ന സ്ത്രീയുടെയും അതിനേക്കാൾ ഉപരി ആ കുഞ്ഞിൻ്റെ നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിനും ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും ഈ കുഞ്ഞിനെ കണ്ടുപിടിച്ച് അമ്മയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട നിർണായകമായ നടപടി എടുക്കാൻ CPMന് കഴിയുമോ? അതിനുള്ള കെൽപ്പുണ്ടോ? ആരെയാണ് ഭയക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരു അംഗം ഇതുമായി ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നറിഞ്ഞിട്ടും അനങ്ങാതിരിക്കുന്ന സർക്കാർ എന്ത് കാര്യമാണ് ഇവിടെ ചെയ്തു കൊടുക്കാൻ പോകുന്നത്? ഇവിടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള സതീദേവി പറയുന്നത് കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ മാതാവ് അനുപമയ്ക്ക് ആവശ്യമെങ്കിൽ എല്ലാവിധ നിയമസഹായവും നൽകും എന്നാണ്. എന്താണ് ഈ നിയമസഹായം എന്ന് പറയുന്നത്? നിങ്ങൾ കോടതിയിൽ പോകും, ഒരു കേസ് ഫയൽ ചെയ്യും, ഇതാണോ നിയമസഹായം? നിയമസഹായം എന്ന് പറഞ്ഞാൽ ആളായും അർത്ഥമായും ഒപ്പം കൂടെ നിൽക്കണം, സംസ്ഥാന സർക്കാരിന് വേണ്ടിയുള്ള വിഷയത്തിൽ അഭിഭാഷകരെ വെച്ച് വാദിക്കണം. അപ്പോൾ ഈ നിയമസഹായം നൽകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ PK ശ്രീമന്ത് പറഞ്ഞ കണക്ക് ഞാൻ ഇടപെട്ട് തോറ്റുപോയി എന്നാണ് പറഞ്ഞത്. PK ശ്രീമന്തിയെപ്പോലൊരു വനിതാ നേതാവ് ഇങ്ങനെ പറയുന്നിടത്താണ് ഈ സതീദേവിയുടെ പ്രസ്താവനയ്ക്ക് വിലയുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഒരു വിലയും ആളുകൾ കൊടുക്കുന്നില്ല ഈ പ്രസ്താവനയ്ക്ക്. അവർ പറയുന്നതിലെ യഥാർത്ഥ പൊള്ളത്തരമാണ് ഇവിടെ പുറത്തു വരുന്നത്. സത്യസന്ധമായി അന്വേഷിക്കുകയായിരുന്നെങ്കിൽ ഇതിനകത്ത് കുടുങ്ങാൻ പോകുന്നത് ഇവരുടെ അച്ഛനും ഇതിനകത്ത് ഒത്തുകളിച്ച പ്രാദേശിക CPM നേതാക്കളും കുടുങ്ങും എന്ന് തന്നെയാണ് അനുപമയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് കൂട്ടുനിന്ന ആളുകളെ മൊത്തത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആ പാർട്ടിക്കകത്ത് ശുദ്ധികലശം നടത്തുന്നതിന് പകരം തെറ്റ് ചെയ്യുന്ന ആളുകളെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ബക്കറ്റ് വിരിവ് നടത്തിയും ആളുകളുടെ പ്രളയ ഫണ്ട് വെട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ ആണല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന പേരും പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ആരും കാണാതെ തിരികെ കയറ്റുന്നത്. അങ്ങനെ ഒരു ലൈൻ ഫോളോ ചെയ്യുന്ന പാർട്ടിക്ക് ഇത്തരത്തിൽ അനുഭവന്മാർ ഒരുപാട് വരും. അവരോടൊക്കെ നിസ്സംഗമായിട്ടുള്ള അനുഭവം മാത്രമേ അല്ലെങ്കിൽ പ്രവർത്തന ശൈലി മാത്രമേ പാർട്ടിക്ക് സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ആ സത്യം മനസ്സിലാക്കിയാണ് അനുപമ ഇന്ന് സമരം ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങളൊപ്പമുണ്ട്, അവരുടെ കൂടെ മാധ്യമങ്ങളൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീതി നൽകാത്ത ശിശുക്ഷേമ സമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധി പാർട്ടി പ്രസ്ഥാനങ്ങൾ ഈ പറയുന്ന ശിശുക്ഷേമ ഹാളിലേക്ക് തള്ളിക്കയറുകയാണ്. ഇത് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ മെഷീനറി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല, യഥാസമയത്ത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ സർക്കാർ തകർന്നിരിക്കുന്നു, വനിതാ ശിശുക്ഷേമ വകുപ്പ് തകർന്നിരിക്കുന്നു, സാമൂഹ്യ നീതി വകുപ്പ് തകർന്നിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാതെ ഞാനൊരു അമ്മയാണ്, എനിക്കും അവരുടെ വികാരം മനസ്സിലാവുമെന്ന് ചുമ്മാ ഒരു തള്ളുതള്ളി വീണാ ജോർജിന് എളുപ്പം അങ്ങ് ഒഴിഞ്ഞേക്കാം, അവർക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലല്ലോ, ആളുകളുടെ മണ്ടത്തരം എന്നൊക്കെയാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത്. കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട് ഇതുപോലൊരു മന്ത്രിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതുപോലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്തിനും അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്ന സൈബർ സഹാക്കളും ഇതിൻ്റെയോടൊപ്പം ഉണ്ട്. അതിൽ പിന്നെ ഇരട്ട നീതിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അനുപമയുടെ വിഷയത്തിൽ യഥാസമയം കാര്യങ്ങൾ നീക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് വേണ്ടി ഇറങ്ങും.